മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. അപ്പം ഇസ്രായേൽ മക്കളെ ദൈവം പറഞ്ഞിരിക്കുന്ന പദം അവർ എന്റെ സൈന്യമാണ്. അപ്പൊ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ ആരാണ് പറ ഒന്ന് പറഞ്ഞേ. ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ ആരാണ്? ദൈവത്തിന്റെ സൈന്യമാണ്, ആർമിയാണ് ഇസ്രായേൽ. ഇനി നമ്മളെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തിമത്യോസ് ലേഖനത്തിലേക്ക് വന്ന് നിങ്ങൾ തിമത്യോസ് ലേഖനം, എന്നിട്ട് ഞാൻ ഈ വിന്യാസത്തിലേക്ക് പ്രവേശിക്കാം. തിമത്യോസ് ലേഖനം രണ്ടാം ലേഖനം, രണ്ട് തിമത്യോസ് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ രണ്ടിന്റെ മൂന്ന് വായിച്ചു നോക്കിയോ. ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്ക. ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി നമ്മൾ ഓരോരുത്തരെയും വിളിയുടെ ഹയർ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരാണ്, ദൈവത്തിന്റെ മക്കളാണ്, ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, നമ്മൾ അവന്റെ ഭടന്മാരാണ്. ഒരാമ്യൻ പറഞ്ഞേരേ കർത്താവിന്, ഒരാമ്യൻ പറഞ്ഞേരേ കർത്താവിന്. അപ്പൊ നമ്മൾ അവന്റെ മണവാട്ടിയുടെ പ്രത്യേകത, മണവാട്ടി യുദ്ധത്തിന് പോകുന്നുണ്ടോ? വീട്ടിലെ മക്കളാണോ യുദ്ധത്തിന് പോണേ? അപ്പൊ ഓരോ പദങ്ങളും അതാത് ദൗത്യത്തോളം ബന്ധത്തിൽ പറഞ്ഞിരിക്കുകയാണ്. മകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അവകാശത്തോളം ബന്ധത്തിലാണ്. ദാസൻ എന്ന് പറയുന്നത് നാം അവനോടുള്ള നമ്മുടെ വിധേയത്വമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? മണവാട്ടി എന്ന് പറയുന്നത് അവനോടുള്ള നമ്മുടെ ആനന്ദമാണ്, വിധേയത്വമാണ്. ഭാടൻ എന്ന് പറയുന്നത് അവൻ നമ്മെ ഏൽപ്പിച്ചത് ഈ പോർക്കളത്തിൽ നാം അവന് വേണ്ടി പോരാടി ജയിക്കുന്നവരാണ്. നല്ല ഭടന്മാരാകാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഒന്ന് കരമുയർത്തി കർത്താവോട് പറ, കർത്താവേ എനിക്ക് നല്ല മകൻ മാത്രമായാ പോരാ, എനിക്ക് നല്ല ഭാര്യ മാത്രമായാ പോരാ, നല്ല മണവാട്ടി മാത്രമായാ പോരാ, എനിക്ക് നല്ല ഭടനാകണം. ഹല്ലേലൂയ, എനിക്ക് നല്ല ഭടനാകണം, എനിക്ക് നല്ല ഭടനാകണം. നല്ല ഭടനാകണമെങ്കിൽ നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങണം. എന്തിനാണ് ഇവിടെ ഒരു യുദ്ധം വേണമെന്ന് ദൈവം പറഞ്ഞത്? അല്ലെങ്കിൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ കണ്ടമാനം ദുരാത്മാ വ്യൂഹം ഈ ഭൂമിയെ ഭരിച്ചുകൊണ്ടിരിക്കുക. അതിനെ പ്രധാനമായ അഞ്ച് സെക്ഷനുകളാക്കി നമുക്ക് വിഭജിക്കാം. നമുക്ക് ലഭ്യമായ അറിവ് വെച്ചുകൊണ്ട് അഞ്ച് പ്രധാനപ്പെട്ട വിഭാഗങ്ങളായി നമുക്ക് വിഭജിക്കാം. ഒന്നാമത്, ഇനിയിപ്പോ നാളെ ആരിലും ഒരാളോ ആറോ ഏഴോ എട്ടോ പത്തോ ഒന്നും ആക്കിക്കൊണ്ട് എനിക്കൊരു തടസ്സമില്ല. കർത്താവ് കൊടുത്ത വെളിപ്പാടിനകത്ത് ആൾക്കാർ അതിനെ വലിപ്പപ്പെടുത്തട്ടെ. അപ്പം പ്രധാനമായി ഞാൻ കണ്ടത് അഞ്ച് വിഭാഗമാണ്. നാല് വിഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണാം. എഫേസ് ലേഖനം ആറാം അധ്യായത്തിൽ കാണാം. വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിന്റെ ലോകാധിപതി, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ, ഒടുവിൽ എല്ലാത്തിന്റെ ഹൈക്കമാൻഡ് മൂത്ത ചേട്ടൻ ലൂസിഫർ. അങ്ങനെ അഞ്ച് വിഭാഗമായിട്ട് നമുക്കിതിനെ തിരിക്കാം. ഈ അഞ്ച് വിഭാഗത്തെയും കൂടെ ചേർന്ന് പറയുന്ന ഒരു പദമുണ്ട്. ആ പദമാണ് സാത്താന്റെ രാജ്യം. അത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നമുക്ക് കാണാം. സാത്താന്റെ രാജ്യം, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ അവന്റെ രാജ്യം ഒന്ന് വായിച്ചു നോക്കൂ. 12-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ചിദ്രിച്ചു എങ്കിൽ നിലനിൽക്കയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിദ്രിച്ചു പോയല്ലോ. പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പൊ സാത്താൻ ഇവിടെ എന്തുണ്ട്? ഓ, നിങ്ങളൊന്നും മിണ്ടുന്നേ, നിങ്ങൾ ഓഡിയോ ഓൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാത്താൻ ഇവിടെ ഒരു രാജ്യമുണ്ട്, സാത്താന്റെ രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ രാജാവ് സാത്താനാണ്. അതിന്റെ കീഴിൽ അവൻ നാല് വിഭാഗത്തെ വിന്യസിച്ചു വച്ചിരിക്കുന്നു. അവന്റെ കീഴിലാണ് ഈ ഭൂമി ഇരിക്കുന്നത് ഇപ്പോ. അത് നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ
പത്തൊമ്പതാം വാക്യം, പത്തൊമ്പതാം വാക്യം, സർവലോകവും ആ നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ. അപ്പൊ സർവലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. അപ്പൊ ഞാനിവിടെ നാല് അഞ്ച് ഭാഗങ്ങളാക്കിയവനെ തിരിച്ചു. ഒന്ന്, സാത്താൻ രാജാവായി ഭരിക്കുന്ന സാത്താന്യ രാജ്യം. ആ രാജ്യത്തിലെ നമ്മൾ ഈ കണ്ടമാനം കാലമായിട്ട് സുവിശേഷം പറഞ്ഞിട്ടും നല്ല കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നില്ല. അതിന് കാരണം എന്നറിയാമോ? രണ്ട് കൊരിന്ത്യ ലേഖനം നാലാം അധ്യായത്തിന്റെ നാലാം വാക്യം ഇതിലേക്ക് വന്ന് നിങ്ങൾ രണ്ട് കൊരിന്ത്യ ലേഖനം നാലാം അധ്യായത്തിന്റെ നാലാം വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. പിശാച് ചെയ്യുന്ന കണ്ടമാനം കാര്യം ഞാൻ പറയാൻ പോവാ. ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാനവകുലത്തിൽ സുവിശേഷത്തിന്റെ പ്രകാശനം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പിശാച്. അപ്പോൾ അവനും അവന്റെ രാജ്യവും അശ്രാന്ത പരിശ്രമം നടത്തുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം തീരവ്, പ്രകാശിക്കപ്പെടരുവ്, അവിശ്വാസികളുടെ മനസ്സിനെ കുരുട്ടാക്കുക. അപ്പൊ സ്പിരിച്വൽ വാർഫെയർ കൊണ്ട് നടക്കാൻ പോകുന്നത് എന്താണ്? നടക്കാൻ പോകുന്നത് എത്രയധികം അവിശ്വാസികളുടെ കണ്ണുകളെ അവൻ കുരുട്ടാക്കി വെച്ചാലും ആത്മീക യുദ്ധത്തോടെ ദൈവസഭ, ദൈവസഭയുടെ അധികാരം പുറത്തിറക്കുമ്പോൾ ആ അധികാരത്തിൽ വെളിപ്പെടുന്ന ദൈവപ്രവർത്തികൾ കണ്ട് അടഞ്ഞുപോയ മനസ്സുകൾ മുഴുവൻ തുറക്കാൻ തുടങ്ങും. ഇവർ മുഴുവൻ യേശുവിനെ കാണാൻ തുടങ്ങും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആത്മീയ യുദ്ധം വെറും കഥയല്ല, ആത്മീക യുദ്ധം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ അവനകത്തേക്ക് വീണ്ടും പോവുകയാണ്. അപ്പം ആത്യന്തിക ലക്ഷ്യം പിശാച് കുരുട്ടു കണ്ണുകളാക്കിയവരെ കണ്ണു തുറക്കുകയാണ്. ഇനി പിശാച് ചെയ്യുന്ന കാര്യങ്ങൾ, നല്ലൊരു കൂട്ടം ആത്മഹത്യകൾ മുഴുവൻ ദുരാത്മാക്കളുടെ പ്രേരിത ഫലമായി നടക്കുന്നതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കുറെ സഭകൾ എന്ന് പറയുന്ന കൂട്ടങ്ങൾ ദുരാത്മാക്കളുടെ അധീനതയിലാണ്. ചില സഭകളിൽ പൈശാചിക ആത്മാക്കൾ അങ്ങനെയുള്ള പഠനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നിക്കല്ലോ അവരുടെ പഠനങ്ങൾ, ബാലാക്കിന്റെ, ബിലയാമിന്റെ ഉപദേശങ്ങൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ രാത്രി. ബിലയാമിന്റെ ഉപദേശം, ബാലാക്കിന്റെ ഉപദേശം, പാപം ചെയ്താ കുഴപ്പമില്ല, കർത്താവ് വന്നു പോയി, ഇനി കർത്താവ് വരാനൊന്നും പോകുന്നില്ല, അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. 70 AD കർത്താവ് വന്നു പോയി, കർത്താവ് യേശു ക്രിസ്തു കാൽവറി മരിച്ചവനാൽ ഇനി പാപം എന്ന് പറഞ്ഞ സ്ഥാപനം ഇല്ല. ഇവിടെ ഞങ്ങളുടെ അടുത്തൊരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് കഷ്ടം തോന്നിയത് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്ത പാപം പാപം അല്ലത്രേ. എന്നില്ലെന്ന് വെച്ചാൽ എന്റെ ജനത്തിൽ, അപ്പൊ ഞാനും ജഡവും രണ്ടും രണ്ടാണ്. ശരീരം കൊണ്ട് ചെയ്ത പാപം പാപമല്ലെന്ന് ഒരു ഞാൻ ആ പദങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ അജ്ഞത കൊണ്ട്, അറിവ് കേട് കൊണ്ട്, എന്നാൽ അവരിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം അവരെ, ആളുകൾ എനിക്കറിയാം, ദൈവാത്മാവ് പ്രവർത്തിക്കുന്നവരാണ് കേട്ടോ. അപ്പൊ അറിയാതെ പിശാച് മുറിവാക്യങ്ങളിട്ട് റിയലായ ട്രൂത്തിൽ നിന്ന് പതുക്കെ പതുക്കെ സഭകളെ വലിച്ചു കൊണ്ടുപോവുക, സഭകളെ മതങ്ങളുടെ പഠനത്തിനകത്ത് കെട്ടിവെക്കുക. പിശാച് സഭകളുടെ അകത്തേക്ക് കയറുന്നു. രാഷ്ട്രീയ കളികൾ, ഇലക്ഷനുകൾ കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇതൊന്നും നമ്മളെ സംബന്ധിച്ച വിഷയമല്ല, പക്ഷെ ഇവിടെ തന്നെ തുടങ്ങുക. ദ്രവ്യാഗ്രഹം, ഇതെല്ലാം പൈശാചികതയാണ്, ഒരു സംശയമില്ല. ഒരു ഇലക്ഷൻ നടത്തിയത് കൊണ്ട് അത് പൈശാചിക ഞാൻ പറയില്ല. അതിനകത്ത് സ്ഥാനത്തിന് വേണ്ടി മറ്റൊരാളുടെ കുറ്റം പറഞ്ഞ് ഗ്രൂപ്പിസം ഉണ്ടാക്കി പണം വലിച്ചെറിഞ്ഞ് ട്രാക്ട് അടിച്ച് സുവിചേട്ടനുള്ള ലഗിലാഗ് വിട്ടിട്ടെ പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഞാനതുകൊണ്ട് അങ്ങോട്ട് നിങ്ങൾ അത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരില്ലെന്ന് എനിക്കറിയാം. പിന്നെ നിങ്ങളെ ആ പറയും പറഞ്ഞ് അത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരില്ലെന്ന് എനിക്കറിയാം. പിന്നെ നിങ്ങളെ ആ പറയും പറഞ്ഞ് സഭാരാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരത് ഞാനിത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കൂ, സഭകളെ പിശാച് തകർക്കുന്നു. പുറമെയുള്ള വ്യക്തികളെ
പലവിധ ടെൻഷനുകൾ വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് തന്നെ വരുന്നില്ലേ ചില നേരത്തെ എനിക്ക് ആരും ഇല്ലെന്നൊക്കെ? ഇല്ലേ, എന്നെ സ്നേഹിക്കാൻ ആരും ഇല്ല. ആ അതൊരു ടൈപ്പ് ദുരാത്മാവാണ്, വിഷണ്ണ മനസ്സിന്റെ ആത്മാവാണ്. ഞാൻ പറഞ്ഞതല്ല, യെശയ്യാവിന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ കിടക്കുന്ന വാക്കാണ് വിഷണ്ണ മനസ്സ്. നമ്മുടെ മനസ്സിലാക്കുന്നത് വെറുതെ വിഷമം വരും. ഓ, നിങ്ങൾ ആരും ഇതൊന്നും വരാത്ത ആൾക്കാർ തല കുമ്പിട്ടിരിക്കുക. പിന്നെ എനിക്ക് വന്നിട്ടുണ്ട് പണ്ട് കുറച്ചാൾ മുമ്പ്, വിഷണ്ണ മനസ്സ് ചിലപ്പോൾ വരാം. കണ്ടോ, അപ്പൊ സന്തോഷമായി പാസ്റ്റർക്ക് വന്നു. അന്നാ ശരി അന്നൊക്കെ. ആ ഇങ്ങനെ വിഷണ്ണ മനസ്സിന്റെ ആത്മാവുണ്ട് ചിലരകത്ത്, ഈ അപകർഷത ആത്മാവുണ്ട്. അപ്പോട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു ഓർഡർ പറയുകയാണ്. ഇനി ചില വ്യക്തികളുടെ മേൽ രോഗങ്ങളിടും ദുരാത്മാവ്, രോഗങ്ങളിടും. യേശു ക്രിസ്തു കൂനയായ സ്ത്രീയെ ശാസിച്ചപ്പോൾ ആ വ്യക്തിയുടെ കൂന് മാറിയോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കൈ ഉയർത്തി ആ ഉണ്ടെന്നൊന്ന് പറയണേ. അപ്പൊ രോഗാത്മാവുള്ള സ്ത്രീകളെ നമുക്ക് ബൈബിളിൽ കാണാം. അതിന്റെ അർത്ഥം എന്താ? ആത്മാവ് രോഗങ്ങൾ വിതയ്ക്കുന്നുണ്ട്. അത് കൂനിയായ സ്ത്രീയെ നമുക്കറിയാം, കനാന്യസ്ത്രീയുടെ കൊച്ചിനെ നമുക്കറിയാം. ഞാൻ അവിടെ ഒന്നും വിശദീകരിക്കുന്നില്ല. ഞാൻ എനിക്ക് ഇതിന്റെ കാറ്റഗറി ചെയ്യാൻ വേണ്ടിയല്ല, അതിന്റെ ആ വിഭജനത്തിലേക്ക് പോകണം. ഞാൻ ഇത് മാനവകുലത്തിൽ ഇടുന്ന പ്രശ്നം പറയണം. മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഊമയായ ആത്മാവെന്ന്, ചെടിടനായ ആത്മാവെന്ന് കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഇല്ലേ, സൂചന വായിക്കണം. അവിടെയുണ്ട് സംസാരിക്കാൻ പറ്റാത്ത ആത്മാവ്, കേൾപ്പിക്കാൻ കഴിയാത്ത ആത്മാവ്. അത് അവിടെ കർത്താവ് സൗഖ്യമാക്കിയത് അക്ഷരാർത്ഥത്തിൽ കേൾക്കാത്ത ചെവിയാണ്, പറയാൻ പറ്റാത്ത വായാണ്, സംസാരിക്കാൻ പറ്റാത്ത നാവാണ്. ഇത് കുഴപ്പ സഭക്കകത്തി ടൈപ്പുണ്ട്. ഇപ്പം കബേൽ വന്നും ഉണ്ടായിരിക്കുള്ളൂ. ആ അതൊരു ടൈപ്പ് ആത്മാവ്, ഊമ ആത്മാവ്. അങ്ങനെ തന്നെ ബൈബിളുണ്ട്, ഊമനും ചെകിടനുമായ ആത്മാവ്. ഹലോ, കൈയൊന്നും പൊക്കണ്ട, ആമേനിപ്പോ പറയണ്ട. ചില ആത്മാവ് വന്ന തുണി ഉടുക്കാൻ തോന്നിയല്ല, നഗ്നനാക്കുന്ന ആത്മാവ്. കേൾക്കുന്നുണ്ടോ? നഗ്നനാക്ക, ഓ നിങ്ങൾ ആരും എന്റെ കൂടെ, നഗ്നനാക്കുന്ന ആത്മാവ്. അതാ മറ്റെവിടെ പോണം? ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ അടുക്ക പോണം. ചില ആത്മാവ് വന്ന വീട്ടിൽ കിടക്കാൻ തോന്നുകയല്ല, തോന്നാറില്ലേ? വീട്ടിൽ കിടക്കുന്ന തോന്നാറില്ല ഇടയ്ക്ക്? അതൊരു ടൈപ്പ് ആത്മാവാണ്. അത് പുള്ളി വീട്ടിൽ കിടക്കുകയല്ല, പുള്ളി ഈ ആള് ശക്തിയോടെ വന്ന വീട്ടിൽ കിടന്നൊരു സുഖം തോന്നുകയല്ല, വേറെ എവിടെയൊക്കെ കറങ്ങി മടക്കാൻ തോന്നും. മനസ്സിലാക്കുക, ഇതിന്റെ പുറകെ ഒരു ടൈപ്പ് ആത്മാവ്, ഒരു ആത്മാവ്. അപ്പൊ പാശു പറഞ്ഞു പിടിച്ചിട്ട് എല്ലാം പിശാചാക്കുകയാണോ? ആ ശ്രദ്ധിച്ചെന്റെ കൂടെ പോരെ, നമുക്ക് ഇതിനൊക്കെ കാറ്റഗറി ചെയ്യാം. ഇനി പ്രകൃതിയെ വിരോധമാക്കുന്ന ആത്മാവുണ്ട്. പ്രത്യേക ദൈവിക ദൗത്യങ്ങൾ നിവർത്തിക്കപ്പെടാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ പട്ടണത്തെ നശിപ്പിക്കാനോ പ്രകൃതിയെ വിരോധമാക്കുന്ന ആത്മാവുണ്ട്. യേശുക്രിസ്തു ശിഷ്യന്മാരും അക്കരയ്ക്ക് പോയപ്പോൾ ദുരാത്മാവ് കാറ്റടിപ്പിച്ചു ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബം ദൈവത്താൽ പണിയപ്പെടുമ്പോൾ, നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ, ദൈവിക ദൗത്യത്തിലേക്ക് പോകുമ്പോൾ, ലക്ഷ്യത്തിലെത്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് നേരെ പിശാച പ്രകൃതിയെ ഇളക്കിവിടാം. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഒരു ആമ്യം പറഞ്ഞു കേട്ടോ. ഞാനത് പേടിക്കാനല്ല, ഇന്ന് രാത്രി നമ്മളവനെ സ്റ്റോപ്പ് ചെയ്യിക്കുന്ന ഡിവൈൻ അതോറിറ്റിയിലേക്ക് കയറാൻ പോവുകയാണ്. ഭ്രാന്തരാധിനാഥകൾ, പ്രൗഢമന ഘടകവന. അപ്പൊ പ്രകൃതി എതിരാക്കുന്ന പിശാജ്, ചില പിശാജുക്കൾ ലൈംഗികാസക്തി ഉള്ളവരാണ്. ഇതൊക്കെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. മരണദൂതന്റെ ആത്മാവുണ്ട്. അടിമത്തങ്ങൾ, പ്രവാസം. ഈ ദാനിയലിന്റെ കാലത്ത് നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കൾ പ്രവാസികളായിരുന്നപ്പോൾ അവരെ പ്രവാസത്തിൽ നിന്ന് വിടാതെ അവരെ തടുത്തുകൊള്ളുന്ന പ്രഭുവിനെ അറിയാമോ നിങ്ങൾക്ക്? പാഴ്സി രാജ്യത്തിന്റെ പ്രഭു ദൈവത്തിന്റെ ദൂതനെ തടുത്തത് വായിച്ചിട്ടുണ്ടോ? അപ്പൊ ചിലരുടെ പുറപ്പാടുകൾ, ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ സമയമായപ്പോൾ അവരെ പുറപ്പെടാതെ, അവരെ പുറപ്പെടുവിക്കാതെ തടഞ്ഞു വെച്ചത് പാഴ്സി രാജ്യത്തിന്റെ പ്രഭുവല്ലേ? അതിനെ വെട്ടിയപ്പോഴല്ലേ താഴെ പരിപാടി മടങ്ങേ? മനസ്സിലാക്കുന്നെങ്കിൽ ആമ്യം പറ കർത്താവിനെ. ഹേ, നിന്റെ ഞാൻ ആശയം മനസ്സിലായോ? ആകാശ മണ്ഡലത്തിലെ, നമ്മൾ താഴെ വരുമ്പോ പറയും, സ്വർഗമണ്ഡലങ്ങളിൽ ദൈവജനത്തിന്റെ പുറപ്പാടിനെ തടഞ്ഞു വെച്ച പാഴ്സി രാജ്യത്തിന്റെ പ്രഭുവിനെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നപ്പോഴല്ലേ താഴെ വിടുവ പറഞ്ഞേ, ജനം പുറപ്പെട്ടെ? മനസ്സിലാകുന്നെങ്കിലെ കരങ്ങൾ വീശുരാമ്യം പറ കർത്താവിന്. ആ അങ്ങനെ തടഞ്ഞു വെച്ച തടസ്സങ്ങളെ വകഞ്ഞു മാറ്റി ആത്മയുദ്ധം നിന്റെ ഭവനത്തിന് വേണ്ടി ഒരു വഴി ഓപ്പണാക്കുന്നതാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആമ്യം പറഞ്ഞ കർത്താവിന്. ധൈര്യം